ഹായ്, ഇന്നത്തെ യാത്ര ഇവിടെ നിന്നാണ് തുടങ്ങണേ. വീട്ടിൽ നിന്ന് തുടങ്ങി ഇവിടെ എത്തി. എന്നാലും ഇവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് പറയണു. പിന്നെ എവിടേക്കാണ് പോകണമെന്ന് വെച്ചാൽ കാണാം. പിന്നെ വീട്ടിൽ നിന്ന് വരുന്ന വഴിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇൻട്രോയ്ക്ക് ശേഷമല്ലേ നമ്മൾ തുടങ്ങാൻ പറ്റുക. അതുകൊണ്ട് തന്നെ വേറെ ഒന്നുമല്ല, നമ്മുടെ വണ്ടി ലൈഫ് പൂർത്തിയായി 15 വർഷം. അപ്പോൾ അത് ടെസ്റ്റിന് വന്നിരിക്കുകയാണ് ഇവിടെ കേട്ടോ. അപ്പോൾ ഇവിടെയാണ് കാക്കനാട് ഡ്രൈവിംഗ് ടെസ്റ്റും ഇതൊക്കെ നടത്തുന്ന സ്ഥലം. അപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടം വരെ എത്തിയിട്ട് വീണ്ടും നമ്മൾ ടെസ്റ്റൊക്കെ കാണാം. പിന്നെ ഒരു പർച്ചേസിങ് ഉണ്ട്, എല്ലാം കാണാം. ഹവായ് സ്റ്റോർ ഉള്ളി സവാള 100 രൂപ, 2 കിലോ 100 രൂപ. അമ്പലത്തിലേക്ക് എടുക്കാൻ കഴിക്കല്ലേ അമ്പലം. അപ്പോൾ ഈ കാണുന്നതാണ് തിരുവോണ ഓഡിറ്റോറിയം. തൃക്കാക്കര അമ്പലത്തിനോട് ചേർന്നുള്ള തിരുവോണ ഓഡിറ്റോറിയം. ഇവിടെ വെച്ചിട്ട് കല്യാണങ്ങളൊക്കെ നടക്കാറുണ്ട്. പിന്നെ ഓണത്തിന് 10 ദിവസം ഇവിടെ സദ്യയുണ്ട്. അതിന് ഉത്രാടം തിരുവോണം ഗംഭീര സദ്യയായിരിക്കും. ജാതി മതഭേദമന്യേ എല്ലാവർക്കും വന്ന് കഴിക്കാം കേട്ടോ. അടിപൊളി സദ്യയൊക്കെയാണ്. പക്ഷേ നല്ല ക്യൂ ആണ്, രാവിലെ തന്നെ തുടങ്ങും. പിന്നെ ഉത്സവ പരിപാടികൾ, ഒരുപാട് പരിപാടികൾ, പ്രോഗ്രാംസൊക്കെ ഉണ്ടാവും. ആനയെ കാണാം. അങ്ങനെ ഒരുപാട് ഒരുപാട് വലിയ ഘോഷമാണ് ശരിക്കും തൃക്കാക്കര ഓണാഘോഷം എന്ന് പറയുന്നത്. നമ്മള് കാക്കനാട്ടേക്ക് തിരിഞ്ഞല്ലേ. ഭാരതമാതാ കോളേജ് ഇവിടത്തെ റിലയൻസ് ഫ്രണ്ട്സ് സിവിൽ സ്റ്റേഷനാണോ ചേട്ടാ? തൃക്കാക്കര പോലീസ് സ്റ്റേഷൻ ലെപ്പിലേക്കുള്ള വഴി. ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ ഒരിക്കലും യൂബർ ഓലാകാരോട് ചോദിക്കുകയേ ചെയ്യരുത്. അവര് അവർക്കറിയില്ല. അവരൊക്കെ എന്താണ് തിരുവനന്തപുരത്തുനിന്നും കട്ടപ്പനയിൽനിന്നും അറിയാൻ പറ്റില്ല. അവര് മാപ്പിട്ട് ഓടിക്കണവരാ. റൈറ്റ് സൈഡിൽ കാണുന്ന റെസ്റ്റോറൻ്റ് അല്ലേ ഇത്? അല്ല, താഴ്വാരം റെസ്റ്റോ കഫേ. എറണാകുളത്തേക്കുള്ള സ്റ്റാൻഡ് ഇതല്ല കേട്ടോ.
കാക്കനാട് സിവിൽ സ്റ്റേഷൻ്റെയൊക്കെ അടുത്തായിട്ട് തൃക്കാക്കര പോലീസ് സ്റ്റേഷൻ്റെ അടുത്തായിട്ടൊക്കെയാണ് ഈ ഗ്രൗണ്ട് വരുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞു, ഇനിയിപ്പോൾ ഗ്രൗണ്ടിലേക്ക് കയറാം. ഗ്രൗണ്ടിലേക്ക് കയറി കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ അവരെന്തൊക്കെയാണ് ടെസ്റ്റിനൊക്കെ പറയണേ ചെയ്യണേന്നൊക്കെ നമുക്കൊന്ന് നോക്കാം അല്ലേ. അപ്പോൾ എടുക്കാൻ പറ്റുന്നതൊക്കെ എടുത്ത് കാണിക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ വണ്ടി നേരെ ഗ്രൗണ്ടിലേക്ക് കയറ്റി ഒരു സൈഡിലേക്ക് ഒതുക്കി കിട്ടും. അപ്പോൾ പോലീസുകാരൻ അങ്ങോട്ട് ഇട്ടോളാം പറഞ്ഞു. പക്ഷേ ഞങ്ങളുടെ ആർ സി ബുക്ക്, ഞങ്ങളൊക്കെ ഡ്രൈവിംഗ് പഠിച്ച ഒരു ഫൈസലുണ്ട് മെട്രോ ഡ്രൈവിംഗ്, അപ്പോൾ പുള്ളിയുടെ കയ്യിലാണ്. അങ്ങനെയാണ് ഏൽപ്പിച്ചിരുന്നത് ഇതൊക്കെ റെഡിയാക്കാൻ. അപ്പോൾ പുള്ളി വന്നിട്ട് ഞങ്ങൾക്ക് ടെസ്റ്റ് നടത്താൻ പറ്റുള്ളൂ, കാരണം ആർ സി ബുക്കൊക്കെ വേണമല്ലോ അതിലേക്കായിട്ട്. ഇവിടെ വണ്ടികളൊക്കെ ഇഷ്ടംപോലെ കിടക്കുന്നുണ്ട്. പിന്നെ അപ്പുറത്തെ ഗ്രൗണ്ടുണ്ട്, അവിടെ ഒരേ സമയം രണ്ട് വണ്ടിയുടെയൊക്കെ ടെസ്റ്റ് എച്ച് എടുക്കുന്നതൊക്കെ നടത്തുന്നുണ്ട്. ഇപ്പോൾ ഫൈസലൊക്കെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞിപ്പോൾ വണ്ടിയൊക്കെ നീക്കിയിട്ട് ആ സൈഡിലേക്ക് മാറ്റിയിട്ടതിന് ശേഷം ടെസ്റ്റ് നടത്തുകയാണ് കേട്ടോ. ആ ഓപ്പോസിറ്റ് ഒരു ഗ്രൗണ്ട് ഉണ്ടോ, അവിടെ ആ വണ്ടിയെ കൂടുന്നതാണ് ടെസ്റ്റ് നടത്തുന്ന സ്ഥലം. വണ്ടിയുടെ ലൈഫ് ടെസ്റ്റ് അല്ല എച്ച് എടുക്കുന്നത്. ഇവിടെ ഞങ്ങളുടെ വണ്ടി മാറ്റിയിട്ടിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നീക്കിയിടുകയാണ്. ടെസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. ഓക്കെ ആയി, കിട്ടിയാൽ മതി. അവരിങ്ങനെ അകത്തും പുറത്തും എല്ലാവരോടും നോക്കും. ബോണറ്റൊക്കെ തുറന്നിട്ടുണ്ട്, പിന്നെ ടയർ ചെക്ക് ചെയ്യുന്നൊക്കെയാണ് പറഞ്ഞത്. അറിയാമല്ലോ എല്ലാവർക്കും അല്ലേ, പറയേണ്ട കാര്യമൊന്നുമില്ല. എന്നാലും നമ്മുടേതായതുകൊണ്ട് ഞാൻ പറഞ്ഞു. ഓക്കെ ആയി വണ്ടി, ഇപ്പം നമ്മൾ സക്സസ്. ആ സമയം നോക്കി അതിൻ്റെ പൊങ്ങിപ്പോ ഊരി പോന്നു. എന്തായാലും ഭാഗ്യം പെട്ടില്ല. ആ പുതിയ ക്ലാമ്പ് വെപ്പിക്കാം, അത് എന്താ വിട്ടുപോയെന്നറിയാം. എന്തായാലും രക്ഷപ്പെട്ടു. ശരിയായോ? ശരി. വിജയകരമായി ഞങ്ങൾ മടങ്ങുകയാണ്. ഇത് ലെഫ്റ്റിലേക്ക്, അതാണ് ബസ് സ്റ്റോപ്പ്. എറണാകുളത്തേക്ക് പോകുന്ന ബസ്സാണ്, നമ്മൾ അവിടേക്കൊക്കെ പോകേണ്ട ബസ്സാണ്. ഞങ്ങളിപ്പോൾ ഒരു വർക്ക്ഷോപ്പ് കപ്പിക്കൊണ്ട് നടക്കണം കേട്ടോ പോകുന്ന വഴിക്ക്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ടയറിൽ ചെറിയതായിട്ട് ഇങ്ങനെ എയർ ലീക്ക് ആവുന്നുണ്ട്. അപ്പോൾ എന്തോ ചെറിയ കുഞ്ഞു അതിൻ്റെ പ്രശ്നം എന്തോ ആണ്. എന്തായാലും അവിടെ അടുത്ത് തന്നെ ഉണ്ടെന്ന് പറഞ്ഞു, അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ടേക്ക് കയറുകയാണ്. അപ്പോൾ അത് ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിലാണ്, കാക്കനാട് ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിലായിട്ടാണ് ഇതുള്ളത്. അപ്പോൾ അവിടെ കയറി ഞങ്ങൾ അതൊക്കെ റെഡിയാക്കിയിട്ടാണ് മടങ്ങുന്നത്. അപ്പോൾ അവർക്ക് പണി തിരക്കാണ്, എന്നാലും വന്ന് ചെയ്ത് തന്നു കേട്ടോ. പിന്നെ അവിടെ തന്നെ ഒരു ഹോട്ടലൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ എല്ലാവർക്കും, കാരണം ഒരുപാട് പണിക്കാരൊക്കെ ഉള്ള സ്ഥലമല്ലേ. പിന്നെ ഈ പോണ വഴിക്ക് കാണുന്നത് എ സി ബസ് സ്റ്റോപ്പാണ് കേട്ടോ, കാക്കനാടുള്ള. ഞാനിവിടങ്ങളിൽ ഒരെണ്ണം കണ്ടേക്കുന്നത് ആദ്യം ആകെ ഇതേ ഉള്ളൂന്ന് എനിക്ക് തോന്നുന്നു, വേറെ ഒന്നും കേട്ടിട്ടില്ല. അപ്പോൾ ഇത് എ സി ആണ് ഇതിൻ്റെ ഉള്ളിലൊക്കെ. എന്തായാലും കൊള്ളല്ലേ, അടിപൊളി. വേനൽക്കാലത്താണെങ്കിൽ ചൂടെടുക്കണ്ട, വർഷക്കാലത്താണെങ്കിലും കുഴപ്പമൊന്നുമില്ലാണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്ന് മഴ നനയാണ്ടും ചെറിയൊരു എ സി ഒക്കെ കൊണ്ട് ബസ് കയറിപ്പോവാം. ഇനി ഇത് കാക്കനാട് സിവിൽ സ്റ്റേഷനാണ്. പിന്നെ അതേ വഴിയിൽ പായസമൊക്കെ വെച്ച് വെക്കുന്നുണ്ട്. പിന്നെ ഇവിടെ മെട്രോയുടെ പണി നടക്കുന്നുണ്ട് കേട്ടോ കാക്കനാട്ടേക്കുള്ള, അതുകൊണ്ട് തന്നെ കുറച്ചൊരു ബ്ലോക്കൊക്കെ ഉണ്ട്. പോണ വഴിക്ക് നല്ലൊരു അടിപൊളി ഷോപ്പ് ഉണ്ട്, ഇത് സ്കൂൾ മാർട്ടെന്ന് എഴുതിയിരിക്കണ. ഇപ്പോൾ സ്കൂൾ സാധനങ്ങളൊക്കെയൊക്കെ അതിൻ്റെ ഉള്ളിൽ കിട്ടുന്നുണ്ടാവുക. അപ്പോൾ ഞങ്ങളിവിടുന്ന് നേരെ ഒരു ബാങ്കിൽ കയറേണ്ട ആവശ്യമുണ്ട്, പിന്നെ പോത്തീസിലേക്കാണ് നേരെ പോണത്. അപ്പോൾ അവിടെ കിട്ടാത്ത സാധനങ്ങളൊന്നും ഇല്ല, എല്ലാം ഉണ്ട്. ഇതിനുമ്പോൾ ഞാൻ പ്രാവശ്യം കാണിച്ചിട്ടുണ്ട്. എന്നാലും ഒരു പിറന്നാൾ വരുന്നുണ്ട്, അപ്പോൾ അതിലേക്ക് ഒരു ഷർട്ട് എടുക്കുന്ന നിലയ്ക്ക് തന്നെ ഞങ്ങൾ അങ്ങോട്ട് പോകണം കേട്ടോ. അപ്പോൾ ഷർട്ടെല്ലാം എടുക്കുന്നതൊക്കെ ഒന്ന് കാണാൻ നോക്കാം, എന്നിട്ട് വീട്ടിലേക്ക് മടങ്ങിപ്പോൾ. പിന്നെ പോകുന്ന വഴിക്ക് ഒരു വെള്ളമൊക്കെ കുടിക്കാമെന്ന് വെച്ചിട്ട് ഷമീർ സർബത്ത്, പഴയ ഒരു കടയാണ് ഇവിടെ, ഒരുപാട് കാലമായിട്ടുണ്ട് ഇത്. വൈകുന്നേരം ആകുമ്പോൾ ഇങ്ങനെയൊന്നും അല്ല കേട്ടോ കടയുടെ, ഏഴ് അതിലൊക്കെ എടുക്കാൻ പറ്റാതെ ഒരുപാട് സാധനങ്ങൾ ഉപ്പിലിട്ടുണ്ട്. കുരിച്ച് സർബത്തുണ്ട്, പിന്നെ അവിടെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യമുണ്ട്. ഞാൻ എനിക്കിഷ്ടം ഹോർലിക്സ് ആണ്, അതുകൊണ്ട് തന്നെ ഹോർലിക്സ് വാങ്ങിച്ചു. പിന്നെ അവർ രണ്ടുപേരും വേറെ വെള്ളം എന്തൊക്കെ വാങ്ങിച്ചു. പിന്നെ ഞങ്ങൾ കുടിച്ചിട്ട് അവിടെ നിന്ന് മടങ്ങി നേരെ പോത്തീസിലേക്ക് കിട്ടും.
ഓഫീസിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അതായത് ആ മരത്ത് ഒരു വണ്ടിയൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ ലുലു മള്ളിൽ കണ്ടിട്ടുണ്ട്. ഫ്രീയായിട്ട് തന്നെ നമ്മൾ കാറ് പാർക്ക് ചെയ്യുന്നിടത്തുനിന്ന് ഓഫീസിൻ്റെ മുന്നിൽ കൊണ്ട് നിർത്തിത്തരും. പിന്നെ തിരിച്ചിറങ്ങുമ്പോൾ അവിടെ ആ വണ്ടി വന്നേക്കുന്ന സമയം വരെ നമുക്കത് കയറി പാർക്ക് ചെയ്യുന്നിടത്തേക്ക് തിരിച്ചെത്താം. അപ്പോൾ ഞങ്ങൾ കുറേ ഷട്ടുകളൊക്കെ ഇങ്ങനെ നോക്കി, വേറെ സെക്ഷനിലേക്ക് ഒന്നും പോയില്ല. അതെല്ലാം വാങ്ങിച്ച് തിരിച്ച് വീട്ടിലെത്തി. രാത്രിയിലെ പണി പോകുന്നുണ്ട്. ഉണ്ടാക്കുക പണി 9:30 ചോറ് കുഴപ്പമായിട്ടുണ്ട്. രാവിലെയൊക്കെ പണി കുറവ്, എന്തെങ്കിലും കൂട്ടാനൊക്കെ ഉണ്ടാക്കി ഞാൻ എന്തെങ്കിലും ഒപ്പിച്ചിട്ടൊക്കെ ഉച്ചയ്ക്ക് കഴിയും, രാവിലെ കഴിക്കും. രാത്രി കഴിക്കഴിഞ്ഞാൽ എന്തെങ്കിലും അല്ല അവന് വേണം. അവനപ്പോഴേക്കും അമ്മേ പുട്ടുണ്ടാക്കുമോ, അമ്മേ നൂഡിൽസ് ഉണ്ടാക്കുമോ, അമ്മേ ഉണ്ടാക്കുമോ, ഇതുണ്ടാക്കുമോ, എന്തെങ്കിലും ഉണ്ടാവും സ്നാക്സുകൾ അങ്ങനെ. അപ്പോൾ ഇന്നിപ്പോൾ അതെ മീൻ കറി വെച്ചിട്ടുണ്ട് വൈകുന്നേരം തന്നെ. അങ്ങനെ എടുത്തില്ല, അത് വാങ്ങിക്കില്ല, വെച്ചത് കാണിച്ചു തരാം. പിന്നെ അതെ കൃഷ്ണൻ പുട്ട്, അവന് ചോറ് വേണ്ട. ഉച്ചയ്ക്ക് പിന്നെ ചോറുണ്ടോളൂ, സാമ്പാറോ മീൻകറിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോറുണ്ടോളൂ. എനിക്ക് രസമായാലും മതി, അത് ചേരുമ്പോൾ കുഴപ്പമില്ല. വൈകുന്നേരം അതട്ടെ, അതെ അവനുണ്ടോ പുട്ടുണ്ടാക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കല്ലേ.